അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കല്യാണരാത്രി എല്ലാവരും കൂടെ ഹാളിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് തൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് വെപ്രാളം അസ്ലം കണ്ടത്. വല്ലാതെ വിയർത്ത് കുളിച്ചിരിക്കുന്നല്ലോ പെണ്ണ്. ചിലപ്പോൾ കല്യാണത്തിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും, അവൻ മനസ്സിലോർത്തു. അതേസമയം തന്നെ തന്നെ നോക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കണ്ണുകളെ നൂറയും കണ്ടു കഴിഞ്ഞിരുന്നു. എന്തുപറ്റി? അസ്ലം കണ്ണുകൾ കൊണ്ട് അവളോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. ആരോടും പറയാതെ പെട്ടെന്ന് അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റ് തങ്ങളുടെ റൂമിലേക്ക് നടന്നു. ദേ പെണ്ണിന് അപ്പോഴേക്കും നാണം വന്നു. റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ എല്ലാവരും കൂടെ ഹാളിലിരുന്ന് തമാശയിൽ തന്നെ കളിയാക്കി ചിരിക്കുന്നത് അവൾ കേട്ടെങ്കിലും അവളുടെ മനസ്സും ശരീരവും വേദന കൊണ്ട് പുളയുകയായിരുന്നു. എങ്ങനെയൊക്കെ റൂമിലേക്ക് കയറിയ നൂറ കട്ടിലിലേക്ക് വീണു. കുറച്ചു കഴിഞ്ഞതും തൻ്റെ സാരിയിൽ കൂടി നനവ് കാലുകളിലേക്ക് പടരുന്നത് അവൾ അറിഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞാണ് തനിക്ക് ഡേറ്റ് ആരംഭിക്കുന്നത്. കല്യാണത്തിൻ്റെ ടെൻഷനും സ്ട്രെസ്സും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് തന്നെ ആരംഭിച്ചത്. നല്ല ബ്ലീഡിങ്ങും ഉണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഡേറ്റ് എന്ന ഒരു ധൈര്യത്തിലാണ് ഇന്ന് അത്രയുമധികം മുൻകരുതൽ എടുക്കാതിരുന്നത്. ഇപ്പോൾ വയറുവല്ലാതെ വേദനിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പുറം വേദനയും കാലുകടയലും. ഞെരിപിരി കൊള്ളുന്ന ബെഡിൽ കിടന്ന് പുളയുന്ന സമയത്ത് അവൾ ആ കാഴ്ച കണ്ടു. ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുക്കിയ ബെഡ് വിരിപ്പിൽ താൻ കിടന്ന ഭാഗം ബ്ലഡ് പരന്നിട്ടുണ്ട്. പടച്ചോനെ, എന്തു ചെയ്യും? വീട്ടിലായിരുന്നതിൽ ഉമ്മ ഉണ്ടാകുമായിരുന്നു ഈ സമയം തൻ്റെ കൂടെ. വേദന അസഹ്യമാകുന്ന സമയത്ത് തന്നെ ചേർത്ത് പിടിച്ച് ഉമ്മ പുറത്തും കാലും പതിയെ തടവിത്തരും. ഉമ്മയുടെ സ്നേഹത്തിലും ആ കെയറിങ്ങിലും തൻ്റെ വേദന അലിഞ്ഞില്ലാതായി പോകുന്നത് കണ്ണീരോടെ അവൾ ഓർത്തു. ഇനി എന്തു ചെയ്യും അല്ലാ? ഇക്ക ആണേൽ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. മെഹർ ചാർത്തിയവന് ഞാൻ ഇത്രയും കാലം കാത്തുസൂക്ഷിച്ചതെല്ലാം നൽകേണ്ട ദിവസം. അങ്ങനെ ഉള്ള ഈ ദിവസം തന്നെ ഭാര്യയ്ക്ക് പീരീഡ്സ് ആണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹവുമായി നല്ല രീതിയിലൊന്നും സംസാരിച്ചിട്ട് കൂടെയില്ല. നിക്കാഹ് കഴിഞ്ഞതും ഇക്ക ഗൾഫിലേക്ക് പോയി. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. എല്ലാവരും കുറച്ചുകൂടെ ഫോർവേഡായി ചിന്തിക്കുന്ന കാലമാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയാൽ ആദ്യ രാത്രിയിൽ ടെൻഷൻ ഒഴിവാക്കാമെന്ന് പലരും പറഞ്ഞു തന്നിരുന്നുവെങ്കിലും അതൊന്നും താൻ മുഖവിലൊക്കെ എടുക്കാഞ്ഞത് ഒരു വലിയ തെറ്റായിപ്പോയെന്ന് അവൾക്ക് തോന്നി. ആൾ എങ്ങനെയാണെന്ന് ഒരു ധാരണ പോലുമില്ല. ആകെ സംസാരിച്ചത് പെണ്ണ് കാണാൻ വന്ന അന്നും നിക്കാഹിൻ്റെ സമയത്തും പിന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് ഇവിടെ വന്നിറങ്ങിയപ്പോഴും. ഏറി വന്നാൽ ഒരു 10 വാക്കുകൾ. എല്ലാം കൂടെ ഓർത്തതും നൂറയുടെ തല പെരുക്കാൻ തുടങ്ങി. അതിനിടയിൽ വയറുവേദന അസഹ്യമാവുന്നത് ഒരു ഞെട്ടലോടെ അവൾ അറിഞ്ഞു. കാലുകൾക്കിടയിൽ നനവ് കൂടി വരുന്നു. അതേസമയം അവളെ ഞെട്ടിച്ചുകൊണ്ട് ഡോർ തുറക്കപ്പെട്ടു. ഇക്ക റൂമിലേക്ക് വന്നു എന്നവൾ അറിഞ്ഞു. വാതിൽ ലോക്ക് ചെയ്ത അസ്ലം റൂമിലെ ഫാൻസി ലൈറ്റ് മാത്രം ഓൺ ചെയ്തു വെച്ചു. ചുവപ്പും പച്ചയും നീലയും കളറുകൾ മാറി മാറി വരുന്ന റൂമിലെ ഫാൻസി ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന തന്റെ ഭാര്യയെ അസ്ലം കണ്ടു. നൂറ, സ്നേഹത്തോടെ അസ്ലം വിളിച്ചു. തന്നെ വിളിക്കുന്നത് കേട്ടെങ്കിലും വേദനയാൽ പുളയുന്ന നൂറ മറുപടി പറയാൻ അശക്തയായിരുന്നു. തൻ്റെ വിളിക്കുത്തരം നൽകാത്തത് കണ്ടതും നൂറയെ തട്ടി വിളിക്കാൻ വേണ്ടി കൈനീട്ടിയതും അവൻ്റെ ശ്രദ്ധ അവളുടെ കാലുകളിലേക്ക് നീണ്ടു. ബ്ലഡ്. ഒരു ഞെട്ടലോടെ അതെന്താണ് എന്ന് അസ്ലം തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് ഗൗരവം ഇരച്ചു കയറിയെങ്കിലും പതിയെ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. നൂറയെ വിട്ട് അലമാരയുടെ അടുത്തേക്ക് ചെന്ന അസ്ലം ശബ്ദമുണ്ടാക്കാതെ അലമാര തുറന്നു. പിന്നിൽ നിന്നും അസ്ലമിൻ്റെ ശബ്ദമൊന്നും കേൾക്കാത്തത് കണ്ടതും നൂറ പതിയെ തിരിഞ്ഞു നോക്കിയതും അലമാരിൽ എന്തോ ചെയ്യുന്ന തൻ്റെ ഭർത്താവിനെ അവളുടെ കണ്ണുകളിൽ ഉടക്കി. അലമാരിൽ നിന്നും എന്തോ എടുത്ത ശേഷം അസ്ലം വീണ്ടും ബെഡിനു അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. നൂറ, മൃദുവായ ശബ്ദത്തിൽ അസ്ലം പതിയെ വിളിച്ചു. ഇപ്രാവശ്യം ഇക്ക വിളിച്ചത് അവൾ കേട്ടതും ഒരുവിധം കട്ടിലിന്റെ തലക്കലേക്ക് ചാരിയിരുന്നു. ഇക്ക, ഞാൻ, എനിക്ക്, അവൾ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും തൻ്റെ കയ്യിലെ കവർ അവൻ നൂറയുടെ നേരെ നീട്ടി. താനിങ്ങനെ നോക്കണ്ടടോ, ഇത് തനിക്കുള്ളത് തന്നെയാണ്. തൻ്റെ കയ്യിലെ കവറിലേക്ക് വിളറിയ മുഖത്തോടെ നോക്കുന്ന നൂറയോട് പുഞ്ചിരിച്ചുകൊണ്ട് അസ്ലം പറഞ്ഞു. പതിയെ എഴുന്നേറ്റ നൂറ അസ്ലം തന്ന കവറുമായി അറ്റാച്ച് ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൻ്റെ വാതിൽ അടച്ചു തൻ്റെ കയ്യിലെ കവർ തുറന്നിട്ടും നൂറയുടെ മുഖത്ത് പതിയെ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. വിസ്പർ. അവൾ പാഡിൻ്റെ നെയിം വായിച്ചു. അതിൻ്റെ കൂടെ ഒരു നൈറ്റ് ഡ്രസ്സും. സാരി അഴിച്ചു മാറ്റിയ നൂറ ശരീരം വൃത്തിയാക്കി പാഡ് വെച്ച ശേഷം നൈറ്റ് ഡ്രസ്സ് അണിഞ്ഞ് പതിയെ പുറത്തേക്ക് വന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നതും തൻ്റെ തല കറങ്ങുന്നതുപോലെ നൂറാക്ക് തോന്നി. അപ്പോഴേക്കും വീഴാൻ പോയ അവളെ അസ്ലമിൻ്റെ കരങ്ങൾ താങ്ങി നിർത്തിയിരുന്നു. പതിയെ അസ്ലം നൂറയെ കട്ടിലിൻ്റെ തലക്കിലേക്ക് ചാരിയിരുത്തി. ആ സമയം സംശയത്തോടെ നൂറ തൻ്റെ ഭർത്താവിനെ നോക്കി. സംശയിക്കേണ്ട, ബെഡ് വിരി ഞാൻ തന്നെയാണ് മാറ്റിയത്. ആ, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടവൻ ഒരു ഗ്ലാസ് അവളുടെ നേരെ നീട്ടി. ഇത്? ചോദ്യഭാവത്തിൽ നൂറ അവനെ നോക്കി. വയറുവേദനയ്ക്ക് നല്ലതാണ്, ഉലുവ തിളപ്പിച്ചത്. എനിക്ക് വേണ്ട, ഭയങ്കര കയ്പായിരിക്കും. മുഖം ചുളിഞ്ഞുകൊണ്ട് നൂറ അവനെ നോക്കി പറഞ്ഞു. ഇത് മുഴുവനായി കുടിക്കേണ്ടടാ, കുറച്ചു മതി, അല്പം ആശ്വാസം കിട്ടും. കുറച്ചുകൂടി.
പതിയെ കപ്പിൽ ചെറുതായി ഊതിയ ശേഷം അസ്ലം അത് നൂറയുടെ നേരെ നീട്ടി. മനസ്സില്ലാ മനസ്സോടെ നൂറ കപ്പ് ചുണ്ടോട് ചേർത്തു. രണ്ടു മുറുക് ഇറക്കിയപ്പോഴേക്കും അവരുടെ മുഖം കണ്ട് അസ്ലമിന് ചിരി വന്നെങ്കിലും അവരത് അടക്കി നിർത്തി. മതിയിക്ക, ഇനിയും കുടിച്ചാൽ ഞാൻ ചിലപ്പോൾ ഛർദ്ദിക്കും എന്ന ഒരു മുറുക്കുകൂടെ ചിരിച്ചുകൊണ്ട് അസ്ലം അവളോട് പറഞ്ഞു. കണ്ണുകൾ അടച്ച നൂറ ഒരു മുറുക്കുകൂടെ കുടിച്ചതും കയ്പിനാൽ അവളുടെ മുഖം മുഴുവനായി ചുളിഞ്ഞു. ഒരു പ്രത്യേക ഭാവം കൈവരിച്ചു. ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി ടീപ്പോയിലേക്ക് വെച്ച ശേഷം അസ്ലം നൂറയെ പതിയെ ബെഡിലേക്ക് കിടത്തി. ശാന്തമായി ഉറങ്ങിക്കോ. അവളുടെ മുർദാവിൽ വാത്സല്യത്തോടെ ഒരു ചുംബനം നൽകിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു. ആ ഒരു ചുംബനത്തിൽ തന്റെ വേദനയിൽ നിന്നും അർദ്ധമുക്തയാക്കപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴും ഊരവേദന അവളെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. കൂടെ കാലുകടച്ചിലും. ഇക്ക അവിടെ ഒന്ന് തടവി തന്നിരുന്നെങ്കിൽ, ഉമ്മ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തേനെ എന്ന് അവൾ സങ്കടത്തോടെ ഓർത്തു. ഇക്കയോട് പറഞ്ഞാലോ, വേണ്ട, ചിലപ്പോൾ ഉമ്മയെപ്പോലെ ആവില്ലല്ലോ ഇക്ക, ഇത്രയും ചെയ്തു തന്നെ ഭാഗ്യം. കണ്ണുകൾ അടച്ചുപിടിച്ച് വേദനയെ സഹിക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ തൻ്റെ മനസ്സ് വായിച്ചതുപോലെ പിന്നിൽ ഇക്കയുടെ കൈവിരലുകൾ ചലിക്കുന്നത് അവൾ അറിഞ്ഞു. നല്ലോണം വേദനയുണ്ടോ? പതിയെ നൂറയുടെ അരയിൽ തടവിക്കൊണ്ട് അസ്ലം ചോദിച്ചു. പേടിക്കേണ്ട, ഇപ്പോൾ ആശ്വാസമാകട്ടോ. കുറച്ചു നിമിഷം അസ്ലം തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ അരയുടെ പിന്നിൽ മൃദുവായി തടവിക്കൊടുത്തു. തൻ്റെ വേദന കുറഞ്ഞു വരുന്നത് നൂറയറിഞ്ഞു. കാലു വേദനിക്കുന്നുണ്ടോ? അരയിൽ നിന്നും കൈയെടുത്ത ശേഷം അസ്ലം പതിയെ ചോദിച്ചു. അതൊന്നും വേണ്ട ഇക്ക. അസ്ലമിന്റെ ചോദ്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും ആദ്യ രാത്രി തന്റെ ഭർത്താവിനെ കൊണ്ട് കാലുഴിപ്പിക്കുന്നത് ശരിയല്ല എന്ന ചിന്തയിൽ അവൾ പറഞ്ഞു. വേദനയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഇപ്രാവശ്യം അസ്ലമിന്റെ ചോദ്യം അല്പം ഉയർന്നു. അവൾ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ അവളുടെ കാലുകളുടെ അടുത്തായി മുട്ടുകുത്തിയിരുന്ന് അസ്ലം ഒരു തലയണ അങ്ങോട്ട് എടുത്തുവെച്ചു. കാൽ രണ്ടും അതിലേക്ക് വെച്ച് നൂറയെ നോക്കി അസ്ലം പറഞ്ഞു. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ കാൽപാദങ്ങൾ തലയണയിൽ വെച്ചു. തൻ്റെ ഇരു കൈകളും ഉപയോഗിച്ചവൻ അവളുടെ ഇരുപാദങ്ങളിലും പതിയെ ഒഴിഞ്ഞുകൊടുത്തു. ആർദ്രമായ കണ്ണുകളിൽ കൂടി നൂറ തൻ്റെ ഭർത്താവിനെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട്? തന്നെ നോക്കുന്ന നൂറയോട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മറുപടിയായി അവളുടെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി. വേദനയ്ക്ക് ഒരുപാട് ശമനം വന്നത് അവൾ അറിഞ്ഞു. മതിയിക്ക, ഇപ്പോൾ കുറവുണ്ട്. കുറവില്ലെങ്കിൽ പറയണമെന്ന് പറഞ്ഞവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞത് നൂറ വിറയ്ക്കുന്നത് പോലെ തോന്നിയ അസ്ലം ഇടത്തെ കൈക്കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു തനിലേക്ക് അടുപ്പിച്ചു. അപ്പോഴേക്കും വേദനയ്ക്ക് ആശ്വാസം കിട്ടിയ നൂറ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ആരോ തട്ടി വിളിച്ചതുപോലെ അവൾ പതിയെ കണ്ണു തുറന്നു. കണ്ണുകൾ തുറന്ന അവൾ തൻ്റെ വേദനയ്ക്ക് ഇപ്പോൾ നല്ല ആക്കമുണ്ടെന്നറിഞ്ഞു. റൂമിൽ പല കളറിലുള്ള ഫാൻസി ലൈറ്റുകൾ മാറി വരുന്നു. സീലിംഗ് ഫാനിന്റെ ചെറിയ ശബ്ദം മാത്രം കേൾക്കാം. എല്ലാവരും ഉറക്കത്തിലായി കഴിഞ്ഞു എന്നവൾ മനസ്സിലാക്കി. പതിയെ അവൾ അരയിലേക്ക് നോക്കി. ഇക്ക രണ്ടു കൈക്കൊണ്ടും തന്നെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. നേരത്തെയാണേൽ ഊരവേദനയായിരുന്നു, ഇപ്പോൾ ആണേൽ വിശപ്പ്. എന്തു ചെയ്യും? വിശന്നിട്ടാണേൽ വയറു കത്തിക്കാളുന്നതുപോലെ. സാധാരണ പീരീഡ്സ് ടൈമിൽ ഭക്ഷണം തന്നെ തനിക്ക് വേണ്ടാത്തതാണ്. ഇന്നാണെങ്കിൽ കല്യാണത്തിൻ്റെ ക്ഷീണമായതുകൊണ്ടായിരിക്കും. പതിയെ അവൾ തിരിഞ്ഞു പിന്നിലേക്ക് നോക്കിയതും തന്നെ നോക്കി കണ്ണുകൾ തുറന്നു കിടക്കുന്ന അസ്ലമിനെ കണ്ടു. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല. അതെന്താ? എൻ്റെ ബീവിയുടെ വേദന കൊണ്ട് പുളയുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ട്, നല്ലോണം. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? എനിക്കും നല്ല വിശപ്പുണ്ട്. ഇപ്പോയോ? എല്ലാവരും ഉറങ്ങിയില്ലേ? ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? ആരെങ്കിലും കണ്ടാലല്ലേ, അതൊക്കെ നമുക്ക് കഴിക്കാം. ഇയാൾക്ക് നടക്കാൻ പറ്റുമോ? ആ, പറ്റും. ഇപ്പോൾ വേദന കുറവുണ്ട്. ആ, എന്നാ വാ. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ അസ്ലം ഡോറിന് അടുത്തേക്ക് നടന്നു. ഞാൻ ലോക്ക് ഓപ്പൺ ആക്കുമ്പോൾ നീ ചുമക്കണം. അതിനെന്താ? അഥവാ ആരെങ്കിലും ശബ്ദം കേട്ടാൽ ചുമച്ചതാണെന്ന് കരുതിക്കോളും. ഓക്കെ, ഡൺ. തള്ളവിരൽ കൊണ്ട് അസ്ലം ഉയർത്തി കാണിച്ചതും ചുമക്കുന്നത് പോലെ നൂറ ശബ്ദമുണ്ടാക്കി. അപ്പോഴേക്കും അസ്ലം ഡോറിന്റെ ലോക്ക് തുറന്നു കഴിഞ്ഞിരുന്നു. വാ, ശബ്ദമുണ്ടാക്കല്ലേ. നൂറയുടെ കൈപിടിച്ച് അസ്ലം പതിയെ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. ഞാനിവിടെ ഇരിക്കാം. ഇതെന്താ ഒരു പ്ലേറ്റ്? അപ്പോൾ നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും ഈ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നേ. എന്താ പറ്റില്ലേ? തൻ്റെ ചോദ്യം കേട്ടതും ഒരു നുണക്കുഴി നൂറയുടെ മുഖത്ത് വിരുന്നത് അസ്ലം കണ്ടു. പതിയെ ബിരിയാണി ഉരുളാക്കി അസ്ലം അത് നൂറയുടെ നേരെ നീട്ടി. കൈ കടിക്കുന്ന സ്വഭാവം ഉണ്ടുട്ടോ എനിക്ക്? ചിരിച്ചുകൊണ്ട് നൂറ പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമോ? ഏയ്, അങ്ങനെ പേയുള്ള കൂട്ടത്തിലൊന്നുമല്ല ഞാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കൈ കഴുകിയ നൂറ നിലത്തേക്ക് കാൽ വെച്ചു. ആ, അതേസമയം അവളിൽ നിന്നും വേദന കൊണ്ട് ശബ്ദമുയർന്നു. എന്തുപറ്റി? അത് കേട്ടതും അസ്ലം ചോദിച്ചു. ചെറുതായി വേദനയുണ്ട്, വയറമർത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ടതും നൂറയെ രണ്ട് കൈകൊണ്ട് പതിയെ കോരിയെടുത്ത അസ്ലം ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. ഞാൻ നടന്നോളാം ഇക്ക. നാണത്തോടെ നൂറ അസ്ലമിന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഇത്രയും ചെയ്ത എനിക്കിനി ഇതാണോ കുഴപ്പം? ഈ മിണ്ടാണ്ടിരിക്കെ പെണ്ണേ. നൂറയെ എടുത്ത് നടക്കുന്നതിനിടയിൽ അസ്ലം പതിയെ പറഞ്ഞു. ഇക്ക, ഞാനൊരു കാര്യം പറയട്ടെ. ബെഡിൽ കിടക്കുമ്പോൾ നൂറ പറഞ്ഞു. പറ. എനിക്ക് ഇങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് അസ്ലമിന് നേരെ തിരിഞ്ഞ നൂറ രോമാവൃതമായ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഇക്ക, ശരിക്കും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല.
ഇന്നത്തെ രാത്രി എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ശരീരങ്ങൾ തമ്മിലായിരുന്നു ഒന്നായിരുന്നുവെങ്കിൽ കൂടെ എനിക്കിത്ര സന്തോഷമാവില്ലായിരുന്നു. ഇപ്പോൾ ഈ കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ എൻ്റെ ആരോഗ്യം ആയി മാറി. എനിക്ക് ഉമ്മയായി, ഭർത്താവായി, നല്ല ഒരു സുഹൃത്തായി. നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങൾ പെൺകുട്ടികളുടെ കാര്യമൊക്കെ അറിയാം. ഞാനും ഇതുപോലെ ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഈ എന്താ കരുതിയെ, കഥകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഉള്ളൂവെന്നു. ഒരു ഭർത്താവിനുപരി നിനക്ക് നല്ലൊരു സുഹൃത്ത് കൂടെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന നല്ലൊരു സുഹൃത്ത് ഞാൻ ഉണ്ടാവുമ്പോഴോ തൻ്റെ കൂടെ, എൻ്റെ ഈ ഹൃദയമെടുപ്പ് തീരുന്നതുവരെ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ ഒന്നായിരുന്നുവെങ്കിൽ കൂടി നിനക്ക് ഇത്രയും സന്തോഷം തോന്നില്ല എന്ന്. അത് ചുമ്മാതാട്ടോ, ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാണ് മോളെ. പിന്നെ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവൾ ഭർത്താവിനെ ആക്കി പറഞ്ഞു. സത്യാടി പറഞ്ഞേ, ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാലോ. ഒന്നുകൂടെ തൻ്റെ ഭാര്യയെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ദാ പിന്നെ നിനക്ക് ബ്ലഡ് കുറവാണല്ലേ, നൂറയുടെ മുഖത്തേക്ക് നോക്കി അസ്ലം ചോദിച്ചു. ആ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ എപ്പോഴും പറയും. അല്ല, നിങ്ങൾക്കെങ്ങനെ മനസ്സിലായത്? അതോ, ഈ ബ്ലഡ് കുറവുള്ള ആളുകൾക്കാണ് പുറം വേദനയും കാലുവേദനയും അസഹനീയമായി കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു അറിവിൽ ചോദിച്ചതാ? ഓഹോ, അങ്ങനെ. എന്നാ ഇക്ക ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ കാമുകനും ഭർത്താവും ഫ്രണ്ടും ഒക്കെയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്. പറ. എനിക്ക് നിങ്ങളെ പെരുത്ത് ഇഷ്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയത് കൊണ്ടാണോ ഇത് പറഞ്ഞേ? ഏയ്, നിങ്ങളോട് ഞാൻ എന്നാ പറയണമെന്ന് വിചാരിച്ചതാ? നിങ്ങളല്ലേ എൻ്റെ കാമുകനും സുഹൃത്തും ഹസ്ബൻഡൊക്കെ. പിന്നെ ഇന്നത്തെ രാത്രിയല്ലേ ഇത് പറയാൻ ഏറ്റവും മികച്ച സമയം? ആ പറഞ്ഞത് വളരെ നല്ല പോയിന്റാണ്. ചിരിച്ചുകൊണ്ട് അസ്ലം ഭാര്യയെ നോക്കി മറുപടി പറഞ്ഞു. ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തലവെച്ചുറങ്ങണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ മോളെ. ഒന്നാമത് നമ്മൾ രണ്ടാളും സെയിം ഹൈറ്റാണ്. ആ, കിട്ടിപ്പോയി എന്ന് പറഞ്ഞ അവൻ തലയിണ കുറച്ച് മുകളിലേക്ക് നീക്കിവെച്ച ശേഷം കുറച്ച് മുന്നോട്ട് കയറിക്കിടന്നു. ഇപ്പൊ നൂരയുടെ മുഖം അവൻ്റെ നെഞ്ചിലായി. ഇതെങ്ങനെയുണ്ട്? പുരികം പൊക്കിയും താഴ്ത്തിയും അവൻ ഭാര്യയെ നോക്കി ചോദിച്ചു. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. അല്ലടോ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഈ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് തൻ്റെ പീരീഡ്സ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ടല്ലേ ഉറപ്പിച്ചത്? പിന്നെ എന്തു പറ്റി? ആ, അതൊക്കെ നോക്കി തന്നെയാണ് ഉറപ്പിച്ചത്. നോർമലി എനിക്ക് ഡേറ്റ് രണ്ട് ദിവസം കഴിഞ്ഞാണ്. കല്യാണത്തിൻ്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടിയത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. നാണത്തോടെ നൂറ ഭർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. അപ്പോൾ എങ്ങനെ, ഫസ്റ്റ് നൈറ്റ് എന്തായാലും തീരുമാനമായ സ്ഥിതിക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇന്ന് നടക്കാത്തതുകൊണ്ടും നമുക്ക് ഉറങ്ങിയാലോ? നൂറയെ നോക്കി പുരികം പൊക്കിയും താഴ്ത്തിയും അസ്ലം ചോദിച്ചു. ഉറങ്ങണോ? ഉറങ്ങണ്ടേ? എന്നാ എനിക്കൊരു പാട്ടുപാടി തരുമോ? അത് വേണോ? അതെന്താ, നിങ്ങളെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ പാട്ടുപാടാൻ ശബ്ദം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഒരു കഴിവല്ലേ? താൻ പാട്ടുപാടിയാൽ ഇതുവരെ ഉണ്ടായ എല്ലാ ഇംപ്രഷനും പോകും എന്നറിയാവുന്ന അസ്ലം പതിയെ പറഞ്ഞു നോക്കി. അതൊന്നും സാരല്ല, നിങ്ങൾ പാടിക്കോളി, നൂറ വിടാനുള്ള ഭാവമില്ല. ശരി, പാടാം. പിന്നെ ഇതാണോ പാട്ട് എന്ന രീതിയിൽ എന്നെ നോക്കരുത്. ഉള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലാന്ന് വേണ്ട. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പാടിക്കോളി. അത് കേട്ടതും പടച്ചോനെ എന്നെ കാത്തോളി എന്ന് മനസ്സിൽ പറഞ്ഞ് അസ്ലം പതിയെ പാട്ടുപാടാൻ തുടങ്ങി. അപ്പോഴേക്കും തൻ്റെ നെഞ്ചിൽ നൂറയുടെ നിശ്വാസം വന്നടിക്കുന്നത് അസ്ലം അറിഞ്ഞു. പാട്ട് നിർത്തിയ അവന് അവൾ ഉറങ്ങി എന്ന് മനസ്സിലായി. ഒന്നുകൂടെ തൻ്റെ ഭാര്യയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച അസ്ലം ഒരു പുഞ്ചിരിയോടെ തൻ്റെ കണ്ണുകൾ അടച്ചു. പതിയെ ഉറക്കം അവൻ്റെ കണ്ണുകളെ തഴുകി കടന്നു വന്നു. കഥകളിൽ മാത്രമല്ല, റിയൽ ലൈഫിലും തൻ്റെ ഭാര്യയെ ഇതുപോലെ മനസ്സിലാക്കി കെയർ ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അവരെ സ്നേഹിക്കുന്ന ഭാര്യമാരും അവർക്കെല്ലാം വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്. ഇൻഷാല്ലാ, കൂടുതൽ വീഡിയോകളുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.